നമസ്കാരം. 64 കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് ലോകം കണ്ട ഏറ്റവും വലിയ ആക്രമണകാരി അലക്സാണ്ടർ അലഗേന്റെ ഒരു ഗെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ റോയ് ലൂപ്പസ് മാർഷൽ അറ്റാക്കിന്റെ വേരിയേഷനുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ റോയ് ലൂപ്പസ് ഓപ്പണിങ്ങിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും പോപ്പുലറായ നീക്കം E4 പോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് കിങ് സൈഡ് കാസിൽ ചെയ്യുന്നതാണ്. പക്ഷെ അന്ന് അലഗേൻ കളിച്ചത് E4 പോണിനെ നിലനിർത്തിക്കൊണ്ട് Q E2 ആണ്. ഇനിയുള്ള നീക്കങ്ങളിൽ വൈറ്റും ബ്ലാക്കും അവരുടെ കരുക്കളെ എത്രയും പെട്ടെന്ന് സജീവമായ സ്ക്വയറിൽ കൊണ്ടുവരുന്നതിനും കാസിലിംഗ് ചെയ്ത് കിങ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനുമാണ് ശ്രമിക്കുന്നത്. ഇരുപക്ഷവും ഓപ്പണിംഗ് റൂൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഓരോ നീക്കവും കൃത്യമായി നടത്തുകയും കാസിലിംഗ് ചെയ്ത് രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഈ പൊസിഷൻ വളരെ പെട്ടെന്ന് ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ വൈറ്റിന്റെ F3 നൈറ്റ് പിൻ ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഈ പിൻ ഒഴിവാക്കാൻ വേണ്ടി G4 പോൺ പുഷ് ചെയ്യുന്നത് വൈറ്റിന് അത്ര നല്ലതല്ല. ബ്ലാക്കിന്റെ നൈറ്റും ബിഷപ്പുമാണ് A7 പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് രണ്ടും ബോർഡിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ Rook A7 വൈറ്റിനെ കളിക്കാൻ സാധിക്കും. ബ്ലാക്ക് ഇവിടെ വൈറ്റിന്റെ ക്യൂനിനെ ആക്രമിച്ചുകൊണ്ട് നൈറ്റ് D4 കളിക്കുന്നു. വൈറ്റിന്റെ ബിഷപ്പ് പെയറുകളിൽ ഒന്നിനെ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ബ്ലാക്ക് ഈ മൂവ് കളിക്കുന്നത്. F3 നൈറ്റ് പിഞ്ചയപ്പെട്ട് കിടക്കുന്നതിനാൽ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ബ്ലാക്കിന്റെ നൈറ്റ് ക്യൂനിനെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ B3 ബിഷപ്പിനെയും ആക്രമിക്കുന്നുണ്ട്. അടുത്തതായി വൈറ്റ് ക്യൂനിനെ ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ബ്ലാക്കിന് ഒരു കളി കൂടി ലഭിക്കുമ്പോൾ ബ്ലാക്ക് B3 ബിഷപ്പിനെ വെട്ടിയെടുക്കുകയും വൈറ്റിന് ഇവിടെ ഒരു ഡബിൾ പോൺ വീക്ക്നെസ് B5 വരികയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ വൈറ്റിന് മുൻപിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ബിഷപ്പ് ഉപയോഗിച്ച് ഈ നൈറ്റിനെ വെട്ടുക എന്നുള്ളത് അനിവാര്യമായി തീരുന്നു. ഇപ്പോൾ ബ്ലാക്കിന് ഈ പോൺ ഉപയോഗിച്ച് ഈ ബിഷപ്പിനെ വെട്ടാൻ സാധിക്കുകയില്ല. പോൺ ഉപയോഗിച്ച് വെട്ടുകയാണെങ്കിൽ എന്ന നീക്കം ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഇവിടെ ക്ലോസ് ആയിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ബ്ലാക്ക് തന്റെ ബിഷപ്പിന്റെ വൈ സ്വയം അടക്കുന്നത് പോലെയാണത്. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ചാണ് ക്യാപ്ചർ ചെയ്യുന്നതെങ്കിൽ G4 പോൺ പുഷ് വൈറ്റിന് സാധ്യമാണ്. G4 പോൺ പുഷിന് ശേഷം നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു വെട്ടുമ്പോൾ ഇവിടെ ഒരു ഡബിൾ പോൺ വീക്ക്നെസ് ബ്ലാക്കിന് ഉണ്ടാകും. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടുക എന്നുള്ളതാണ്. വൈറ്റ് തിരിച്ച് നൈറ്റ് ഉപയോഗിച്ച് വെട്ടുന്നു. ബ്ലാക്ക് തിരിച്ച് പോൺ ഉപയോഗിച്ച് വെട്ടുന്നു. ബിഷപ്പ് ഉപയോഗിച്ച് വെട്ടുകയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് വെട്ടുമ്പോഴും അതേ ഡബിൾ പോൺ വീക്ക്നെസ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പോൺ ഉപയോഗിച്ച് തന്നെ വെട്ടുന്നു. അടുത്തതായി അലഗേൻ ചെയ്യുന്നതൊരു സെൻറ്റർ പോൺ ബ്രേക്കാണ്. ഈ നീക്കത്തിലൂടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഈ പോൺ ഉപയോഗിച്ച് തിരിച്ചു വെട്ടുകയാണെങ്കിൽ ക്യൂൻ ഉപയോഗിച്ച് തിരിച്ചു വെട്ടാനും ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടെ ഒരു ക്യൂൻ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ക്യൂൻ ഉപയോഗിച്ച് ബിഷപ്പിനെ സംരക്ഷിക്കുകയാണെങ്കിൽ Q G5 കളിച്ചുകൊണ്ട് കിങ് സൈഡ് അറ്റാക്ക് കൊണ്ടുവരാം. അതല്ലെങ്കിൽ Rook E1 കളിച്ചുകൊണ്ട് വൈറ്റിനൊരു ഇനീഷ്യേറ്റീവ് നേടിയെടുക്കാവുന്നതാണ്. അതായത് ഇനിയുള്ള കളികൾ വൈറ്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും വരിക. ഈ ഗെയിം ഇനി എങ്ങനെ കൊണ്ടുപോകണമെന്ന് വൈറ്റിന് തീരുമാനിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനീഷ്യേറ്റീവ് വൈറ്റിനാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ഈ പൊസിഷനിൽ നിന്നുള്ള നൈറ്റിനെതിരെയുള്ള ആക്രമണം തടയുന്നത് Q E7 കളിച്ചുകൊണ്ടാണ്. E5 പോണിനെ അവിടെ പിൻ ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ E5 പോൺ E5 ഇട്ട് പോകുകയാണെങ്കിൽ E2 ക്യൂൺ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ E5 പോൺ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. വൈറ്റ് Rook FE1 കളിക്കുന്നു. ഇപ്പോൾ E2 ക്യൂനിന് Rook സംരക്ഷണം വന്നതുകൊണ്ട് തന്നെ മുൻപത്തെ F6 നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് വീണ്ടും നിലവിൽ വന്നിരിക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. പോൺ ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൻ ഉപയോഗിച്ച് തിരിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് ഉണ്ട്. ക്യൂൻ തിരിച്ച് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ Rook ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. ബിഷപ്പ് D6 കളിച്ച് Rookനെതിരെ തിരിച്ച് അറ്റാക്ക് ചെയ്യും. Rook F5 കളിക്കുന്നു. ബ്ലാക്ക് C5 കളിക്കുകയാണെങ്കിൽ Rook A6 കളിക്കും. D6 ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. വൈറ്റിന്റെ രണ്ട് Rookകളും നല്ല സജീവമായാണ് ഈ പൊസിഷനിൽ കളിക്കുന്നത്. Rookകളുടെ കാര്യത്തിൽ നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. Rook എത്രത്തോളം സജീവമാകുന്നോ അത്രയും വിജയ സാധ്യതകൾ വർദ്ധിക്കും. ഇപ്പോൾ D6 ബിഷപ്പിനെ ആക്രമണം നേരിടുന്നുണ്ടല്ലോ. അതുകൊണ്ട് F8 Rookനെ D8 കളിച്ച് അതിന് സംരക്ഷണം നൽകുന്നു. വൈറ്റിന്റെ B3 ബിഷപ്പ് നിർണായകമായ ഒരു ശക്തിയാണ്. ഈ F6 നൈറ്റ് ഇവിടെ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ F7 ശക്തമായൊരു ആക്രമണം വരുന്നതായിരിക്കും. F6 നൈറ്റിനെ ഇവിടെ നിന്നും പറഞ്ഞേക്കാൻ വേണ്ടി വൈറ്റ് G4 കളിക്കുന്നു. അടുത്തതായി G5 പുഷ് ചെയ്ത് F6 നൈറ്റിനെ അവിടെ നിന്ന് ഓടിക്കാനാണ് വൈറ്റിന്റെ പ്ലാൻ. അങ്ങനെ വരുമ്പോൾ F7 സ്ക്വയർ വീക്കാകും എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ബ്ലാക്ക് Rook B7 കളിച്ച് അതിനൊരു പ്രൊട്ടക്ഷൻ അധികമായി നൽകുന്നു. വൈറ്റ് G5 കളിക്കുന്നു. നൈറ്റ് E8 കളിക്കുന്നു. വൈറ്റിന് നൈറ്റ് E5 കളിക്കാം.
ഇനി F7 പോൺ സംരക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ബ്ലാക്കിന് മുൻപിലുള്ളൂ. ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടുക. അപ്പോൾ റൂക്ക് ഉപയോഗിച്ച് തിരിച്ചു വെട്ടും. ഇപ്പോൾ C5 പോൺ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. റൂക്ക് C7 കളിച്ചുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. വൈറ്റിന് ബിഷപ്പ് D5 കളിക്കാം. ഈ ഒരു പൊസിഷനിൽ നിന്നും ബിഷപ്പിനെ C6 കളിച്ചുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊണ്ടുവരാനും C5 പോൺ സ്വന്തമാക്കി എടുക്കാനും പറ്റും. അതല്ലെങ്കിൽ ഈ പൊസിഷൻ കൂടുതൽ ലളിതമാക്കാൻ വേണ്ടി റോക്ക് C6 കളിച്ച് റോക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കളഞ്ഞ് ഡബിൾ റോക്ക് എൻഡ് ഗെയിം ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പ്രോമിസിംഗ് ആയ പൊസിഷനിൽ നല്ല എൻഡ് ഗെയിം കളിച്ച് വൈറ്റിന് ഈ പൊസിഷനിൽ നിന്നും വിജയിക്കാൻ സാധിക്കും. ഈ ഒരു പൊസിഷനിൽ നിന്നുമായിരുന്നു ഈ പോൺ വെച്ച് വെട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന വേരിയേഷനിൽ നമ്മൾ കയറിപ്പോയത്. ബ്ലാക്ക് ഇവിടെ കളിച്ചത് റോക്ക് B8 ആണ്. മുൻപത്തതുപോലെ തന്നെ ഇപ്പോഴും ഈ നൈറ്റിനെ വെട്ടാൻ പറ്റില്ല. കാരണം E2²നെതിരെ 2 അറ്റാക്ക് വന്നിരിക്കുന്നു, ക്യൂനും റോക്കും. അല്ലെങ്കിൽ ഇവിടെ ക്യൂൻ D2 കളിക്കുന്നു. ഇനി E5 തിരിച്ച് ബ്ലാക്കിനെതിരെ നല്ലൊരു ആക്രമണമാണ് വരാൻ പോകുന്നത്. ബ്ലാക്ക് പോൺ ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റ് റോക്ക് ഉപയോഗിച്ച് E5 പോൺ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂ D6 കളിക്കുന്നു. വൈറ്റ് ക്യൂ G5 കളിക്കുന്നു. ഈ നീക്കത്തിലൂടെ അലഗേൻ ഒരു കിങ് സൈഡ് അറ്റാക്കിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് E5 റോക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റിന്റെ നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ക്യൂവിനെ ആക്രമിച്ചുകൊണ്ട് ബ്ലാക്കിന് കളിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതായത് H6 കളിച്ച് ക്യൂവിനെ ആക്രമിക്കുന്നു. അപ്പോൾ ക്യൂൻ മാറേണ്ടി വരും. ക്യൂൻ മാറുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നൈറ്റിനെ സംരക്ഷിക്കാൻ പറ്റുന്ന സ്ക്വയറിൽ തന്നെ വേണം ക്യൂവിനെ നിൽക്കാൻ. ക്യൂ F5 കളിക്കുന്നു. വീണ്ടും ബ്ലാക്കിന് G6 കളിച്ചുകൊണ്ട് ക്യൂവിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റില്ല. കാരണം ക്യൂവിന് ഉപയോഗിച്ച് G6 പോണിനെ വെട്ടിയെടുത്ത് ചെക്ക് പറയാൻ പറ്റും. F7 പോൺ അവിടെ ബിഷപ്പിനാൽ പിഞ്ചയപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് B3 ബിഷപ്പ് നിർണായകമായ ഒരു റോളാണ് ഈ ഗെയിമിൽ വഹിക്കുന്നതെന്ന്. ഈ പൊസിഷനിലെ ബ്ലാക്കിന്റെ ശരിയായ നീക്കം G6 കളിച്ച് G7 സ്ക്വയർ കിങ്ങിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നതായിരുന്നു. അതിന്റെ പ്രാധാന്യം ഈ ഗെയിം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ബ്ലാക്ക് കളിച്ചത് ക്യൂ B6 ആണ്. അലഗേൻ ഒട്ടും സമയം കളയാതെ G4 പോൺ മുന്നോട്ട് നീക്കി. ഈ നീക്കത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പിന്നീട് G5 പോൺ പുഷ് ചെയ്ത് F6 നൈറ്റിനെ അവിടെ നിന്ന് പറഞ്ഞേക്കുകയും F7നെതിരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്തി കൊണ്ടുവരാനും വേണ്ടിയാണ്. ബ്ലാക്ക് ബിഷപ്പ് D6 കളിക്കുന്നു. അടുത്തതായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അവസരമാണ്. വൈറ്റ് കളിച്ച ഏറ്റവും മികച്ച നീക്കം കണ്ടെത്തുക. അതിനുവേണ്ടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി? വൈറ്റ് കളിച്ച നീക്കം നൈറ്റ് ഉപയോഗിച്ച് F7 പോണിനെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. ബ്ലാക്കിന്റെ കിങ് സൈഡ് തകർക്കാൻ വേണ്ടി ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തത് തന്നെയാണ്. അതല്ലാതെ റോക്ക് ഉപയോഗിച്ച് തിരിച്ചു വെട്ടുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് തിരിച്ചു വെട്ടുന്നത് നഷ്ടമാണ്. റോക്കിന് പകരം 2 മൈനർ പീസുകൾ വൈറ്റിന് നഷ്ടമാകും. അടുത്തതായി അലഗേൻ കളിച്ചത് ക്യൂ F5 ആണ്. G5 പോൺ മുന്നോട്ട് നീക്കി F6 നൈറ്റിനെ അവിടെ നിന്ന് ഓടിക്കാൻ തന്നെയാണ്. ബ്ലാക്ക് G6 കളിച്ചുകൊണ്ട് തിരിച്ച് ക്യൂവിനെ ആക്രമിക്കുന്നു. നമ്മൾ ബ്ലാക്ക് ക്യൂൻ B6 കളിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് G6 ആയിരുന്നു ആ സമയത്ത് കളിക്കേണ്ടിയിരുന്നതെന്ന്. G6 ആ സമയത്ത് കളിക്കുകയായിരുന്നെങ്കിൽ ബ്ലാക്കിന് ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു. വൈറ്റ് ക്യൂ E6 കളിക്കുന്നു. ഇപ്പോൾ F7 പിഞ്ചയപ്പെട്ടിരിക്കുന്ന റോക്കിനെതിരെ 2 അറ്റാക്ക് വന്നിരിക്കുന്നു. ഇതിനൊരു സംരക്ഷണം കൂടി അധികമായി നൽകാൻ ബ്ലാക്കിന് സാധിക്കില്ല. ബ്ലാക്ക് കിങ് G7 കളിക്കുന്നു. വൈറ്റ് ക്യൂവിന് ഉപയോഗിച്ച് റോക്കിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് കിങ് H6 കളിക്കുന്നു. വൈറ്റ് ബിഷപ്പ് E6 കളിക്കുന്നു. ഈ നീക്കത്തോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയും റിസൈൻ ചെയ്യുകയുമായിരുന്നു. ഈ പൊസിഷനിൽ ഇവിടെ വൈറ്റ് ഫ്രീ ആയി കിട്ടിയ നൈറ്റിനെ എടുക്കാതെ ബിഷപ്പ് E6 കളിച്ചത് എന്തുകൊണ്ടാണെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ക്യൂവിന് ഉപയോഗിച്ച് വെട്ടുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് ഇവിടെ ചെക്ക് നൽകുന്നതിലൂടെ ഇവിടെ ക്യൂവിനെതിരെ ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് വരികയും ക്യൂ നഷ്ടമാവുകയും വൈറ്റ് കളി തോൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ബിഷപ്പ് E6 കളിച്ച് ഈ ലൈൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി ഈ നൈറ്റിനെതിരെ അറ്റാക്ക് ഉണ്ട്. ഈ നൈറ്റിനെ സംരക്ഷിക്കാൻ ബ്ലാക്ക് ശ്രമിക്കുകയാണെങ്കിൽ ആ സമയം കൊണ്ട് ശക്തമായൊരു ആക്രമണം കൊണ്ടുവരാൻ വൈറ്റിന് സാധിക്കുകയും കളി എളുപ്പം വിജയിക്കാനും വൈറ്റിന് സാധിക്കുന്നതാണ്. റൂക്ക് എക്സ്ചേഞ്ച് അപ്പുള്ള ഈ സമയത്ത് ശത്രു രാജാവിനെ ബോർഡിന്റെ സെന്ററിൽ ലഭിക്കുന്നത് വളരെ എളുപ്പം കളി വിജയിക്കാൻ വൈറ്റിന് സാധിക്കും. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടുതൽ നല്ല ചെസ് വീഡിയോകളുമായി വീണ്ടും കാണാം. 64 കേരള സൈനിങ് ഓഫ്.